وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد. الله الصمد. لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد. الله الصمد. لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد. الله الصمد. لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الذي يوسوس في صدور الناس. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آله وصحبه سيدنا مولانا محمد. اللهم ارحمنا بالقرآن واجعله لنا إماما ونورا وهدى ورحمة. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وأطراف النهار واجعله لنا حجة يا رب العالمين. اللهم أنت جعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا وسائقنا ودليلنا إلى جناتك جنات النعيم. اللهم اجعلنا وجعلنا لنا من أهل القرآن الذين هم أهلك وخاصتك يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, കമ്മിറ്റി ഭാരവാഹികളെ, നമ്മൾ ഇന്നിങ്ങനെ ലൈവിൽ വരാൻ കാരണം നമ്മളെ അൻസാറുൽ ഇസ്ലാം സംഘം നടത്തി വരുന്ന ഹിഫ്ദ് കോളേജിൻ്റെ ജൂനിയർ കോളേജ് ആരംഭിക്കുന്ന ദിവസത്തിലാണ് നമ്മൾ ഇന്ന്. കാരണം ഇങ്ങനെ ഓൺലൈനിലല്ലാതെ ഈ കൊറോണ സംബന്ധമായ വിഷയം കൊണ്ട് നമുക്ക് നേരിട്ട് പരിപാടികൾ ആരംഭിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞങ്ങളിങ്ങനെ ഓൺലൈനിൽ ഒരു ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചതും. ആ വിവരം നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. ആ പരിപാടി വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും വേണമെന്ന് ആദ്യമായിട്ട് ഉണർത്തുകയാണ്. സർവശക്തനായ റബ്ബ് ഈ മഹാമാരിയിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മളെ പണ്ഡിതന്മാർക്കൊക്കെ ദീനിന് വേണ്ടി ഇനിയും ഖിദ്മത്ത് ചെയ്യാൻ ബഹുമാനപ്പെട്ട വാക്കോൾ ഉസ്താദ് അമ്പലക്കടവ് അമീദ് ഫൈസ് ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞായി മുസ്ലിയാർ, അതുപോലെ അനവധി പണ്ഡിതന്മാർ നമ്മളെ കോളേജുമായി വളരെ നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നവരാണ്. അവരതിൻ്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. സാഹിബ്സ്ഥാനെ പോലത്തെവരൊക്കെ, അവർക്കൊക്കെ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ മഹത്തായ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട മെഹബൂബ് ഫൈസി. ഞങ്ങളുടെ മഹലിനെ സംബന്ധിച്ചോളം മെഹബൂബ് ഫൈസിയാണ് എല്ലാത്തിൻ്റെയും മുൻപന്തിയിലും, അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും അതിൻ്റെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കി ഞങ്ങളൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന മഹാനായ മെഹബൂബ് ഫൈസി അവരുകളാണ്. അദ്ദേഹത്തിന് എല്ലാ വിധ ആദരവോടുകൂടിയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ മുഖ്യ പ്രാർത്ഥന നടത്തുന്നത് ബഹുമാനപ്പെട്ട ഇസാക്ക് ഫൈസി അവരുകളാണ്. അദ്ദേഹത്തിനെയും ഈ പരിപാടിയിലേക്ക് ഞാൻ എല്ലാവിധ ബഹുമാനത്തോടും ആദരവോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അമ്പലക്കടവ് അമീദ് ഫൈസി അവരുകളാണ്. അദ്ദേഹത്തിന് ഞാൻ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം പണ്ഡിത യുവത്വത്തിൻ്റെ തിളങ്ങി നിൽക്കുന്ന അഭിമന്യനായ നേതാവാണ്. അദ്ദേഹത്തിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട വാക്കോൾ ഉസ്താദ് അവർകൾ, അദ്ദേഹം നമ്മളെ എല്ലാവിധ കാര്യത്തിനും എപ്പോൾ ചെന്നാലും എന്ത് വിഷയത്തിലും നമ്മളോട് ഇടപെട്ട് ഞങ്ങളുമായി സംസാരിച്ച് എല്ലാ വിഷയത്തിലും ഇടപെടുന്ന മഹാനവറുകളാണ്. അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ
ബഹുമാനപ്പെട്ട അസീസ് മുസ്ലിയാർ അവരെയും അതുപോലെ തന്നെ മറ്റ് ഹംസ ഫൈസി അവരെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഫാദർ ഉസ്താദ് ഫാദർ മുഹമ്മദ് ഫൈസി അവരെയും ഞങ്ങൾ എല്ലാവിധ കാര്യത്തിനും ചർച്ചയ്ക്ക് വേണ്ടിയും എന്ത് വിഷയത്തിനും നമ്മൾ വിളിച്ചാലും ഏത് ബാധിരാക്കും ഞങ്ങളെ കൂടെ എല്ലാത്തിനും സംബന്ധിക്കുന്ന അഭിവന്ദ്യനായ നേതാവാണ്. അദ്ദേഹത്തിനും എല്ലാവിധ ബഹുമാനത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ്സിലുള്ള അധ്യാപകന്മാരായിരിക്കുന്ന ഹംസ ഫൈസ് അവരെയും റഹീം മോലയാരെയും വാഫി ഉസ്താദിനെയും ഹാഫിദ് ഉസ്താദിനെയും എല്ലാവരെയും അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികളെയും അതുപോലെ തന്നെ നാട്ടുകാരെയും രക്ഷിതാക്കളെയും ഈ കുട്ടികളടക്കമുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹനദികളായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം അവന് ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമായി നമ്മൾ സ്വീകരിക്കട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തിൻ്റെ, മർഹമത്തിൻ്റെ, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരുദ കരിയന്തോടിലെ അൻസാർ ഇസ്ലാം ശരിയത്ത് കോളേജ് പഠനാരംഭം കുറിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് കബൂലാക്കട്ടെ. വിജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാനായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ മുഖേന അവതീർണമായ പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വാചകം ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ എന്ന വിജ്ഞാനത്തെക്കുറിച്ചാണ് ആ ഗ്രന്ഥത്തിൻ്റെ തുടക്കം തന്നെ. വിജ്ഞാനത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന്, എത്രയോ വിഷയങ്ങൾ സങ്കീർണമായതും അല്ലാത്തതുമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആ പരിശുദ്ധമായ ഖുർആനിൻ്റെ തുടക്കം വിജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ വിജ്ഞാനത്തിലുള്ള മഹത്വം എത്രയാണെന്ന് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. മുൻകഴിഞ്ഞ മഹത്വക്കൾ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ, നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗതിയന്താവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന ഖുർആനിൻ്റെ അധ്യാപനത്തിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ട് അവർ അതിൻ്റെ ധ്വജവാഹകരായപ്പോൾ അവർ ലോകത്തിൻ്റെ ജേതാക്കളും നേതാക്കളുമായി മാറി. നമ്മൾ അത് ചെയ്യേണ്ടത് പഠിക്കണം. ചെറുപ്പം മുതലേ കഠിനാധ്വാനം ചെയ്ത് പഠിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് മഹാനായ സി എച്ച് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളുമായി ആദ്യമായി സംവദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് സ്റ്റഡി സ്റ്റഡി എഗൈൻ സ്റ്റഡി, പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്നാണ്. അതാവണം നമ്മുടെ മുദ്രാവാക്യം. എന്നിട്ട് സമുദായത്തിന് ദീനിനെ, അള്ളാഹുവിൻ്റെ ദീനിനെ ഉപകരിക്കുന്ന വിജ്ഞാനം നേടിയെടുത്ത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ നാം തയ്യാറാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മറ്റ് കവി ഇങ്ങനെ പഠിപ്പിച്ച് വിത്തമന്തിന്നു മർത്യന്നു വിദ്യ കൈവശമുള്ളപ്പോൾ വിദ്യ വിട്ടു നരനാമോ വിശ്വംവരയിൽ വായുവാൻ ആയുധം കയ്യിലേറാത്തോ രടരാടുന്ന എങ്ങനെ. അദ്ദേഹം പറയുന്നുണ്ട് ഈ ദുനിയാവിൽ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണമെങ്കിൽ വിജ്ഞാനം നിർബന്ധമാണ്. ആയുധമില്ലാത്ത ആളുകൾ എങ്ങനെയാണ് പോരാടുക? അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണമെങ്കിൽ വിജ്ഞാനം നിർബന്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്. പഠിക്കണം നാം ഓരോരുത്തരും, ബാല്യം തൊട്ട് നിരന്തരം പഠിത്തം മതിയാക്കിടാം പ്രാണന്മേനി വിടുന്ന നാൾ എന്നതുപോലെ പഠിക്കുക. ഓരോ സമയത്തും എന്ത് നേടിയാലും അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നാളെയുടെ വിജയത്തിന് വേണ്ടിയും കഠിനാധ്വാനം ചെയ്യണമെന്ന് വളരെ വിനയത്തോടുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറല്ലാഹ് അമ്മ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, വിശിഷ്ടാതിഥികളെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ ഹാഫിളുകളായ മുത്താലിമുകളെ, ഹിഫ്ല് പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്നേഹനിധികളായ പിഞ്ചോമന കുഞ്ഞുമക്കളെ, നമ്മുടെ കരിയന്തോട്
അലൻസാർ ഹിഫ്ളുൽ ഖുർആൻ കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ പുതിയൊരു സംരംഭത്തിന് കൂടി ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. അൽഹംദുലില്ല, തെന്നിന്ത്യയിലെ അത്യുന്നത കലാലയമായ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിനോട് അഫിലിയേറ്റ് ചെയ്ത ഒരു പുതിയ ജൂനിയർ കോളേജിന് ആണ് ഇന്ന് സമാരംഭം കുറിക്കുന്നത്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന് കീഴിൽ 60-ൽ പരം ജൂനിയർ കോളേജുകളുണ്ട്. എന്നാൽ നമ്മുടെ കോളേജിൻ്റെ ഒരു സവിശേഷത ഖുർആൻ ഹിഫ്ളുൽ കഴിഞ്ഞവർക്ക് മാത്രം അഡ്മിഷൻ നൽകുന്ന, അവരുടെ ഹിഫ്ളുൽ നിലനിർത്തിക്കൊണ്ട് പോകുന്ന, എന്നിട്ട് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ചേർന്ന് ഫൈലിയായി പുറത്തു വരുന്ന ഒരു മതഭൗതിക സമന്വയ സംവിധാനമാണ്. ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഖുർആൻ ഹിഫ്ളാവുക എന്നത് വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് നമുക്കൊക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൗ ജുഇദൽ ഖുർആനു ഫി ഇഹാബ്, ഖുർആൻ ഒരു തുകലിനകത്ത് ആക്കി, എന്നിട്ട് സുമ്മ ഉൽഖിയ ഫിന്നാർ, പിന്നെ അതിനെ നരകത്തിലിട്ടു അല്ലെങ്കിൽ തീയിലിട്ടു, മഹത്തറക്ക, പിന്നെ ആ ശരീരം കരിഞ്ഞു പോകില്ല എന്നർത്ഥം. എന്നുവെച്ചാൽ ഈ ഹദീസിന് കൃത്യമായി വ്യാഖ്യാതാക്കൾ നൽകുന്ന അർത്ഥം, ഒരു ശരീരത്തിൻ്റെ ഉള്ളിൽ ഖുർആൻ ഉണ്ടെങ്കിൽ പിന്നെ ആ ശരീരത്തെ തീയിലിട്ടാൽ പോലും കരയുകയില്ല എന്നതിനർത്ഥം, ഒരു കാരണവശാലും ആ ശരീരം നരകത്തിൽ പ്രവേശിക്കില്ല എന്നാണ് അഷറഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വചനത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നു. അത്രമേൽ പ്രാധാന്യമുള്ള, വളരെയേറെ പുണ്യമുള്ളൊരു കർമ്മമാണ് ഖുർആൻ ഹിഫ്ളാക്കുക എന്നത്. പഴയ കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ അത്തരം സ്ഥാപനങ്ങൾ കുറവായിരുന്നു. ആളുകൾ ഹിഫ്ളാക്കാൻ വേറെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇന്ന് സുലഭമായി ഹിഫ്ളുൽ ഖുർആൻ കോളേജുകൾ നമ്മുടെ നാട്ടുകളിലുണ്ട്. പക്ഷേ ഖേദകരമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ, ഖുർആൻ സുന്ദരമായി ഹിഫ്ളാക്കിയ നമ്മുടെ മക്കൾ പിന്നെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഇല്ലാത്തത് കൊണ്ട് മറ്റ് മേഖലകളിൽ കടന്നു ചെന്ന് ആ ഖുർആൻ ടച്ച് വിട്ട് ഖുർആൻ മറന്നു പോകുന്ന, ഖുർആനുമായൊരു ബന്ധവുമില്ലാത്ത പ്രവണത വ്യാപകമായി കൊണ്ടിരിക്കുന്നു. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഏറ്റവും വേദനിപ്പിച്ചൊരു കാര്യം, ഞാൻ അടുത്തറിയുന്ന ഒരു ഖുർആൻ ഹാഫിൽ, നല്ല ഒരു പ്രവർത്തകനായ നല്ലൊരു ഹാഫിൽ, നന്നായി ഓടുന്നൊരു ഹാഫിൽ, കാലങ്ങൾക്ക് ശേഷം ഞാൻ ഗൾഫിൽ വെച്ച് കണ്ടുമുട്ടി, ഖുർആനുമായി യാതൊരു ടച്ചും ഇല്ലാത്ത ജീവിതം. അത് ഖുർആൻ മറന്നിരിക്കുമെന്ന് തീർച്ചയായും ഞാൻ ഊഹിക്കുന്നു. ഈ ഒരു രീതി അത്യന്തം അപകടകരമാണെന്ന് ധാരാളം ഹദീസുകളുണ്ട്. ഖുർആൻ പഠിച്ചിട്ട് മറന്നുപോയാൽ അത് വൻകുറ്റമാണോ സാധാരണ കുറ്റമാണോ എന്ന കാര്യത്തിൽ മാത്രമാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളത്. തെറ്റാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം നമ്മുടെ മക്കൾക്ക് അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ ഫളിൽ കൊണ്ട് ആ വലിയ പുണ്യകർമ്മം പൂർത്തിയാക്കാൻ സൗഭാഗ്യം കിട്ടിയവരാണ്. ഹാഫിളുകളെ മാത്രം ചേർത്തുകൊണ്ടാണല്ലോ ഈ ജാമിയ ജൂനിയർ കോളേജിൽ നിന്ന് സമാരംഭം കുറിക്കുന്നത്. ഹാഫിളുകളായ ഈ കുട്ടികൾക്ക് തുടർന്നുള്ള പട്ടിക്കാട് ജാമിയ നൂരിയയിൽ പോകുന്നത് വരെയുള്ള കാലയളവിൽ അവർ മതപരമായ വിഷയങ്ങൾ ധാരാളം പഠിക്കുന്നു, ഭൗതികമായ വിഷയങ്ങൾ ധാരാളം പഠിക്കുന്നു. എല്ലാം പഠിക്കുന്നതോടൊപ്പം ഖുർആൻ ടച്ച് വിടാതെ ഖുർആൻ സുന്ദരമായി പഠിക്കാനുള്ള, അത് ആവർത്തിക്കാനുള്ള സൗകര്യം കൂടി ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ കോഴ്സ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രാധാന്യം ഹാഫിളുകളായ നമ്മുടെ മക്കൾക്ക് ഇത് അർഹിക്കുന്നു, നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല, സംശയവുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇത്തരം ഹാഫിളുകളായ നമ്മുടെ മതവിദ്യാർത്ഥികൾ, അവരാണല്ലോ വളർന്നു വരുന്ന മതപണ്ഡിതന്മാർ. അത്തരം പണ്ഡിതന്മാർ
ഇവർക്ക് മതപരമായ അറിവും ഭൗതികമായ അറിവും ഒരുപോലെ ലഭ്യമായി അവർ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു തലമുറയാണ്. ജാമിയ ജൂനിയർ കോളേജിൻ്റെ സവിശേഷത അവർ മതം മാത്രം പഠിച്ചുവെന്നല്ല, ഭൗതികമായ അറിവുകൾ കൂടി പഠിച്ചവരാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് മികവ് കാണിക്കണമെങ്കിൽ മതപരമായ അറിവിനോടൊപ്പം ഭൗതികമായ അറിവ് കൂടി അനുപേക്ഷണീയമാണ്, അനിവാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏതൊരു കാലഘട്ടത്തിലും ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്നവർ ആ കാലഘട്ടത്തിലുള്ള തലമുറയോട് കിടപിടിക്കുന്നവരും മികച്ചു നിൽക്കുന്നവരുമായിരിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നബി തങ്ങളും സ്വഹാബത്തും അന്നത്തെ ജനറേഷൻ, അന്നത്തെ ഒരു തലമുറയ്ക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെ മുന്നിൽ നിൽക്കുന്നവരായിരുന്നു. പൂർവ്വകാല പ്രവാചകന്മാരുടെ ചരിത്രം നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇന്ന് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ നിലയിലും മികവ് പ്രകടിപ്പിച്ച ഒരു സമൂഹത്തിനിടയിലാണ് നമ്മുടെ മതപണ്ഡിതന്മാർ പ്രബോധനം ചെയ്യേണ്ടത്. അവർക്ക് നന്നായി ഇംഗ്ലീഷ് അറിയും, അവർക്ക് ഭാഷകളറിയും, അവർക്ക് ഭൗതികമായ പരിജ്ഞാനങ്ങളുണ്ട്, അവർക്ക് സയൻസ് അറിയും, എല്ലാം അറിയുന്ന ഒരു തലമുറ. അത്തരമൊരു തലമുറയിൽ ഇസ്ലാമിക പ്രബോധനം വിജയകരമായി നിർവഹിക്കണമെങ്കിൽ മതപരമായ അറിവ് മാത്രം നേടിയാൽ പോരാ, അവരോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ മികച്ചു നിൽക്കുന്ന ഭൗതികമായ അറിവ് കൂടി വേണം. എന്നാൽ ഈ രണ്ടും സമന്വയമായി ലഭിക്കുന്നതോടുകൂടി ഒരു പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇസ്ലാമിക വേഷം, ഇസ്ലാമിക സംസ്കാരം, ഇതൊക്കെ മുറുകെ പിടിക്കുന്ന ഒരു തലമുറയാണ് പട്ടിക്കാട് ജാമിയനൂരി അറബിക് കോളേജിൻ്റെ ഈ സംവിധാനത്തിൽ വളർത്തിയെടുക്കുന്നത്. മതവും ഭൗതികവും ഒരുമിച്ച് പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, വേഷമൊക്കെ പ്രധാനമാണ്, സംസ്കാരം പ്രധാനമാണ്. ഒരു സമൂഹത്തിന് സ്വാധീനം ചെലുത്തണമെങ്കിൽ ഒരു മാതൃകാ പുരുഷനായിരിക്കണം, പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിത്വമായിരിക്കണം അവരെ പ്രബോധകൻ. ഒരൊറ്റ സാമ്പിൾ പറയട്ടെ, നല്ല വസ്ത്രം, ഇസ്ലാമിക വേഷമാണ് വെള്ള വസ്ത്രം തലപ്പാവ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽബസു മിൻ സിയാബിക്കുമുൽ ബയാദ്, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക. ഫഇന്നഹ അത്വഹറു വ അത്വബു, കാരണം വെള്ള വസ്ത്രം ഏറ്റവും വിശുദ്ധമാണ്, ഏറ്റവും വിശിഷ്ടമാണ്. കഫ്നു ഫിഹ മൗതാക്കും, നിങ്ങളെ മരിച്ചവരെയും നിങ്ങൾ വെള്ള വസ്ത്രത്തിലാണ് കഫൻ ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ് ചരിയാണ് വെള്ള വസ്ത്രം. പ്രത്യേകിച്ചും പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ മാതൃക കാണിക്കേണ്ടവരാണല്ലോ. ആ നിലയിൽ നമ്മുടെ വേഷവും നമ്മുടെ സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ഒപ്പത്തിനൊപ്പം ഖുർആൻ ഹാഫിദുകളായി ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന സവിശേഷമായ നമ്മുടെ ഈ സ്ഥാപനം ഇന്ന് തുടക്കം നിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലെല്ലാവിധ ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വിശുദ്ധ വചനം ഉച്ചരിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഔപചാരികമായി തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദി വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യർഫഇല്ലാഹി ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ഫഖദ്. സദഖല്ലാഹു സദഖല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ലളിതമായി തുടങ്ങി വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ് അൽഅൻസാർ ഹിഫ്ള് കോളേജും ഷരിയ കോളേജും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊരു സൽക്കർമ്മത്തിനുള്ള ദീനിൻ്റെ നിലനിൽപ്പിനുള്ള മഹത്തായ സംവിധാനമായി അത് സ്വീകരിക്കുമാറാവട്ടെ എന്നുള്ള കാഴ്ച. വെൺകടവ് പഞ്ചായത്തിൽപ്പെട്ട കരിയന്തോട് സുഗ്രാമം
അവിടെയാണ് ഏതാനും വർഷം മുമ്പ് ഈ സംവിധാനത്തിന് തുടക്കമാകുന്നത്. ശിശു കോളേജാണെന്ന് കുട്ടികൾക്ക് സൗജന്യമായി ശിശു നൽകി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ആ ശിശു കോളേജ്. ആ ശിശു നിലനിർത്തി അതിനെ വളർത്തിക്കൊണ്ട് തന്നെ നടത്തണമെന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് ബഹുമാനപ്പെട്ട ഉമ്മുൽ മദാരി ജാമിയാനുരിയായിയുടെ കീഴിലുള്ള ജൂനിയർ കോളേജുകളിൽ ഒന്നായി തുടർപഠനം തുടർത്തിക്കൊണ്ടുപോകണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അത് കഴിയുമ്പോൾ അവർ പൈതൃമാരായി പുറത്തു വരും. ആ കുട്ടികൾ മുഴുവൻ ഹാറ്റ്ലിങ്ങളായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് ദീനിനെ പ്രചരിപ്പിക്കാനും അതിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും പ്രവർത്തിക്കാനും പറ്റുന്ന ഏറ്റവും നല്ല പ്രവർത്തകന്മാരും അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ദായകളുമായി അവർ മാറും എന്ന് സമുദായത്തിന് ഏറ്റവും ആവശ്യമുള്ളതാണ്. അതാണ് നമ്മളിപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ലക്ഷ്യം അത് നല്ല നിലയിൽ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മൾ ജൂനിയർ കോളേജ് എന്ന് പറയുമ്പോൾ ജാമ്യയുടെ കീഴിൽ അറിവിച്ചില്ലാതെ ജൂനിയർ കോളേജുകൾ അതുപോലെ ഒരു കോളേജ് എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ജൂനിയർ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ ഹാത്തലിങ്ങളായി ഈ കോളേജിൽ നിന്ന് ഹിട്ടുത് നേടിയവരും അതിൻ്റെ പുറമെ അതുപോലെ ഹിട്ടുത് നേടിയ മറ്റു കോളേജുകളിൽ നിന്ന് ഈ കോളേജിൽ ചേരാൻ താല്പര്യമുള്ളവരുമായ കുട്ടികളെ ചേർത്തി അവർക്ക് തുടർ പഠനം നടത്തുകയാണ് നമ്മുടെ ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹുവതആല അതൊക്കെ ഫലപ്രദമായി അള്ളാഹു അത് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഈ മഹത്തായ താരത്തിൻ്റെ കീഴിൽ ശിശുവിന് പുറമെ മറ്റൊരു സ്ഥാപനം കൂടി നടക്കുന്നു. ഇപ്പോൾ ഹിഫ്ദ് കോളേജ് വേറെ നടക്കുന്നു. ആ ഹിഫ്ദ് കോളേജിൽ നിന്ന് പാസ്സാകാതിരിക്കുന്ന ഹിഫ്ദ് പൂർത്തിയാക്കിയ കുട്ടികൾക്ക് നമ്മൾ ജൂനിയർ കോളേജ് നമ്മൾ തുടങ്ങുന്നു, ആരംഭിക്കുന്നു, നടത്തി വരുന്നു. അതുപോലെ തന്നെ വർഷങ്ങളായി നമ്മൾ മറ്റൊരു സ്ഥാപനം നടന്നു വരുന്നുണ്ട്, അൻസരിയ ബിരുദം നൽകിക്കൊണ്ടുള്ള സ്ഥാപനം. അതിൽ ഏതാണ്ട് 60 തരം ആളുകൾ ബിരുദം നേടി പുറത്തു വന്നത് നമ്മൾക്കിവിടെ നോക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി സംവിധാനങ്ങൾ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വളരെ ലളിതമായ രൂപത്തിൽ തുടങ്ങി നമുക്ക് സംവിധാനിക്കാൻ കഴിഞ്ഞു. ഇനിയും അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരോത്തരം ഇത് വർദ്ധിപ്പിച്ച് വളർത്തിച്ചതുമാറാകട്ടെ. ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ് എന്ന് പറഞ്ഞാൽ ഉദാരമതികളുടെ സഹായങ്ങളാണ്. പ്രധാനമായും ജലാലിയ റാത്തീവ് മെഹബൂബ് വൈദ്യുതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന വലിയ വരുമാനങ്ങൾ, ആ വരുമാനങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായും വിനിയോഗിക്കുന്നത്. അതോടൊപ്പം നാട്ടുകാരുടെ വല്ലാത്ത സഹായങ്ങൾ, എന്ത് വേണമെന്നും എന്തിനും അവർ തയ്യാറായിക്കൊണ്ട് കോളേജിലേറ്റാണ് സ്ഥലം നൽകിക്കൊണ്ടും സൗജന്യമായി സ്ഥലം നൽകിക്കൊണ്ടും മറ്റെല്ലാ വിധത്തിലും സഹായിച്ച് അവരുടെ മനസ്സിലുള്ള വലിയ ഒരു ആശയവും ആഗ്രഹവും പ്രതീക്ഷയുമായിക്കൊണ്ട് അവർ നെഞ്ചോട് ചേർത്തിയിരിക്കുകയാണ് സ്ഥാപനത്തെ, അവരുടെ അകമഴിഞ്ഞ സഹായങ്ങൾ. അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ അഭ്യുദയകാംക്ഷികളായ ആളുകൾ അവരുടെ സഹായങ്ങൾ, ഇങ്ങനെയാണ് ഈ സ്ഥാപനം നടന്നു വരുന്നത്. നമ്മളെല്ലാവരും കഴിയുന്ന സഹായങ്ങൾ അതിന് ചെയ്യണം. സഹായങ്ങൾ എന്ന് പറയുമ്പോൾ വെറും സമ്പത്ത് മാത്രമല്ലല്ലോ സഹായം. സഹായമെന്ന് പറയുമ്പോൾ
അത് സമ്പത്താകാം, അതുകൊണ്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ നാവ് കൊണ്ടുള്ള പ്രചരണങ്ങളാകാം, സഹായകമായ വിധത്തിലുള്ള സംസാരങ്ങളാകാം, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഇതിനു വേണ്ടിയിട്ട് യോഗം ചേർന്ന് ഇതൊക്കെ എന്താണ് ഇതിനു വേണ്ടിയുള്ള സഹായങ്ങൾ. ഹിമാത്തനാഹും യും ഫിപ്പൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അവർക്ക് നൽകിയതിൽ നിന്ന് അവർ നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുമെന്ന് പറഞ്ഞിടത്ത് മഹാനായ ഇമാം ബൈദാവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരു മനുഷ്യന് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ മുഴുവൻ അതൊക്കെ അതിൽ ഉൾപ്പെടുമെന്നാണ്. അപ്പം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സമ്പത്ത്, നമ്മുടെ സഹായങ്ങൾ, മറ്റു വിധത്തിലുള്ള സഹായങ്ങൾ, സഹകരണങ്ങൾ, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. അപ്പം ആ ആക്രത്തിൽ നമ്മളോട് നിൻ്റെ ആയുസ് എന്ത് ചെലവഴിച്ചു, നിൻ്റെ സമ്പത്ത് എന്ത് ചെലവഴിച്ചു, നിൻ്റെ സമയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ എന്ത് ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി മറുപടി പറയാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സഹായിക്കുക, സഹകരിക്കുക, അത് മുഖേന സാധിക്കും. കാരണം ഇസ്ലാമിൻ്റെ ജീവൻ അതെൻ്റെ ആത്മാവ് വിജ്ഞാനമാണ്. ആ ആത്മാവിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടിയുള്ള പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അത് വലിയ പുണ്യകർമ്മം, പുണ്യകർമ്മങ്ങളുടെ കൂട്ടത്തിൽ ശേഷം വലിയ പുണ്യകർമ്മമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ നിങ്ങളെ കൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി ഇതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് വിനീതമായി ആവശ്യപ്പെടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ സഹായിച്ച സഹകരിച്ചവരിൽ നിന്ന് എല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പക്കൽ സ്വീകാര്യമായ പുണ്യകർമ്മങ്ങളായി അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയായി കൊടുക്കുമാറാകട്ടെ. അവരുടെ രോഗങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അള്ളാഹു അവരനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് മൗത്തറത്ത് മദഹമത്ത് നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. അതോടൊപ്പം ഇതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെ ഒരുക്കിയേക്കുന്ന നമ്മുടെ രക്ഷിതാക്കൾ, അവരെ നിങ്ങൾ ചെയ്യുന്ന ഒരു മഹത്തായ കർമ്മമാണിത് എന്നുള്ള ആ പുണ്യകർമ്മം എന്നുള്ള നിലയ്ക്ക് തന്നെ ഇതിനെ സമീപിക്കേണ്ടത്. രക്ഷിതാക്കൾ ഇന്നിപ്പോൾ ഓൺലൈനായിട്ടാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയുക. അത് കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ആ ശ്രദ്ധിച്ചതിന് ശേഷം അവർ വീണ്ടും ആവർത്തിച്ച് അവരുടെ കിതാബുകളും പുസ്തകങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അവർ പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ബാധ്യത അത് രക്ഷിതാക്കൾക്കാണ്. അത് ഉസ്താദന്മാർക്ക് ഇവിടെ നിന്ന് ഇതെല്ലാം നൽകാനേ കഴിയുള്ളൂ. അത് വേണ്ട കാര്യങ്ങളൊക്കെ ഇക്കാലത്ത് നിങ്ങളാണെന്ന് ഉപയോഗിക്കേണ്ടത്. അവരെ ഇരുത്തി പഠിപ്പിക്കുകയും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെങ്കിലും അവരുടെ ഉസ്താദന്മാരുമായിട്ട് അവർക്ക് ബന്ധപ്പെടാൻ കഴിയും. പിന്നെ എടുക്കുന്ന ക്ലാസ്സുകൾ തന്നെ വളരെ വിശദമായിട്ട് കാര്യമാത്ര ആയിക്കൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അവർക്കത് ആവർത്തിച്ച് പഠിക്കാൻ കഴിയും. പക്ഷേ പഠിക്കണമെങ്കിൽ നിങ്ങൾ രക്ഷിതാക്കൾ കൂടി നല്ല ശ്രദ്ധ, നിങ്ങളുടെ നല്ല ജാഗ്രത ഇതുണ്ടായിരിക്കണം. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ഫലങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ഈ അവസരത്തിൽ രക്ഷിതാക്കൾ ഉണർത്തുകയാണ്. നമ്മുടെ സ്ഥാപനം എന്താണോ ആവശ്യപ്പെടുന്നത്, ഉത്താഹന്മാരെന്താണോ ആവശ്യപ്പെടുന്നത്, അതനുസരിച്ച് കുട്ടികളെ നിങ്ങൾ വളർത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മുടെ കുട്ടികളൊക്കെ നല്ല പണ്ഡിതന്മാരും ആത്മീയങ്ങളായ നല്ല പണ്ഡിതന്മാരും നാളെ നമുക്കൊക്കെ ഉപകരിക്കുന്ന നല്ല സന്താനങ്ങളുമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ദുനിയാവിലും മാത്രത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ എന്ന് ചോദിക്കുകയാണ്. പിന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഈ ഇൽമ് എന്ന് പറയുന്നത് അത് വെറുതെ ലഭിക്കുന്നതല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഇൽമു ബിത്തഅല്ലും എന്നാണ്. ഇൽമ് അത് പഠിച്ചാൽ മാത്രമാണ് കിട്ടുക എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ. വെറുതെ കിട്ടണമെന്ന് കരുതി ഞാൻ അറിഞ്ഞതിനെ കൊണ്ട് കിട്ടില്ല, അത് പഠിക്കണം. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. ഇന്ന് പഠിക്കേണ്ട കാര്യം കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പഠിക്കുമ്പോൾ അത് ഈ ഇന്ന് പഠിക്കേണ്ട സംഗതികളുടെ മേലിൽ അതിൻ്റെ മേലിൽ അത് അടിത്തറയായിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുയർത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ അടിത്തറയില്ലാതെ നിങ്ങൾ പിന്നെ പഠിച്ചത് നിങ്ങൾക്ക് ഫലവത്താകാൻ വളരെ വിഷമം വരും. അപ്പോൾ ഓരോ ദിവസവും അന്നെടുക്കുന്ന പാഠങ്ങൾ നന്നായി പഠിക്കുക, ശ്രദ്ധിക്കുക, അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. ഈ അധ്വാനം ചെയ്തത് കൊണ്ട് മാത്രം എളിമ ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട.
മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു നൽകിയ ഒരു ബൈത്ത് എങ്ങനെയാണ് എൽമ് പഠിക്കേണ്ടത് എന്നൊക്കെ എൽമ് ആക്കാൻ ലഭിക്കാനൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് ഫിറുസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിറുസ് ഫിറുസ് എന്ന് പറഞ്ഞാൽ അത്യാർത്ഥി എന്നാണ് അതിൻ്റെ വാക്കർത്ഥം. ഫിറുസ് ഉണ്ടാകും, അതായത് എനിക്ക് എൽമ് കിട്ടണം, എനിക്ക് പഠിക്കണം, ഇത് മനസ്സിലാക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം, മനസ്സിലുള്ള ആർത്തി, അത് ഉണ്ടായാൽ മാത്രമേ എൽമ് കിട്ടുള്ളൂ. കിട്ടിയേം കിട്ടിക്കോട്ടെ, പഠിച്ചെങ്കിൽ പഠിച്ചോട്ടെ എന്നുള്ള ആ അവസ്ഥയുള്ളവർക്ക് പഠിച്ചു വളർന്നു ഉയരാൻ കഴിയില്ല. എനിക്കിത് പഠിച്ചേ തീരൂ, ഒരു ദിവസം നമ്മൾ എടുത്താൽ നമുക്ക് മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഇത് മനസ്സിലായേ തീരൂ എന്നുള്ള നിലക്ക് കഠിനാധ്വാനം ചെയ്ത് അത് പറ്റാവുന്ന ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ എൽമിനോടുള്ള ഈ ആർത്തി ഉണ്ടല്ലോ, ഈ ആർത്തി അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആർത്തി ഉണ്ടായതുകൊണ്ട് മാത്രവും സന്നിധി മതിയാവുകയില്ല. അതിനോടുകൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് പ്രാർത്ഥനയാണ്. അവൻ നിങ്ങൾ നിസ്കാരത്തിൻ്റെ ശേഷവും മറ്റു നല്ല അവസരങ്ങളിലൊക്കെ പഠിച്ചവരെ എനിക്ക് നീ നാട്ടിനെ പ്രദാനം ചെയ്യണമേ, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമ്മൾ ദ്വാരക്കണം. നമ്മൾ ദ്വാരനാൽ മാത്രം പോലെ നമ്മളോട് ബന്ധപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ, അതുപോലെ തന്നെ ആലിമീങ്ങൾ, നല്ല സാലിഹീങ്ങളായ നല്ല ആളുകൾ, സയ്യിദുമാർ, നമ്മുടെ മാതാപിതാക്കൾ, ഇങ്ങനെ നല്ലവരായി കാണുന്ന അവരോടൊക്കെ നമുക്ക് എൽമു നാഫിന് വേണ്ടി ഉപകാരപ്രദമായ എൽമു കിട്ടണം, എനിക്ക് അറിവ് കിട്ടണം, ദ്വാരക്കണം എന്ന് അവരോട് പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഇതൊരു വളരെ മുഖ്യ ഘടകമാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞമ്മദ് മുസ്ലിയാർ മഹാനവറുകൾ നൽകിയ ഓരിയ ഒരാത്ത് ഞാനിപ്പോൾ ഓർത്തുപോവുകയാണ്. അതായത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്ത് അല്ല അള്ളാഹു തആലാന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉയർന്നുള്ള ആൾ. ഫഖൽ നബീന ഫീ ഖൽഖിം വഫീ സുലൂകി വലം യുദാനുഹു ഫീ ഇൽമിം വലാ കറമി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വന്നത് അവതാരം ധർമ്മത്തിൻ്റെ വിഷയത്തിലോ ഇൽമിൻ്റെ വിഷയത്തിലോ മഹാന്മാരായ പ്രവാചകന്മാർ പോലും റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ തൊട്ടടുത്ത് എത്തിയിട്ടില്ല. അത്ര വലിയ ഇൽമിൻ്റെ ബഹറാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയോട് അള്ള പറഞ്ഞു തന്ന ഒക്കെ റബ്ബി ദുദിനിയിൽമ, നബിയെ അങ്ങ് പ്രാർത്ഥിക്കണം, താങ്കൾ പ്രാർത്ഥിക്കണം, റബ്ബി ദുദിനിയിൽമ പടച്ചവനെ എനിക്ക് നീ എൽമ വർദ്ധിപ്പിച്ചു തരണം എന്ന് ദ്വാരക്കണം എന്ന് ആരോടാ പറഞ്ഞത്? അള്ളാണ് പറയുന്നത്. അള്ളാഹിന്റെ ഏറ്റവും മഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അള്ളാഹിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉയരമുള്ള നബിയോടാണ് വീണ്ടും വീണ്ടും ഇത് പിന്നെ എൽമ വർദ്ധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ എത്ര ദ്വാരക്കണം, നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രമല്ല. അപ്പൊ ഈ കാര്യങ്ങൾ പിന്നെ കഠിനാധ്വാനം ചെയ്യുക. ഈ രണ്ട് മൂന്ന് സംഗതികൾ ഒരുമിച്ച് നിങ്ങളിരുന്ന് ഒന്ന് എൽമ ലഭിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം, രണ്ട് അത് ലഭിക്കാനുള്ള പ്രാർത്ഥന, മൂന്ന് അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം, ഇത് നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. മൻ ജദ്ദ വജദ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാ, എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജദ്ദാനം ചെയ്യുന്നത് എങ്കിൽ ആ ലക്ഷ്യം അവൻ നേടാൻ കഴിയുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, നല്ല ആത്മാർത്ഥമായി പഠിക്കുന്ന കുട്ടികളാണ്. അങ്ങനെ നന്നായി പഠിച്ച് വളർന്ന് നിങ്ങൾക്കും സമുദായത്തിനും നിങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും എല്ലാവർക്കും ഉപകരിക്കുന്ന മക്കളായി വളരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളോടൊക്കെ നിങ്ങളൊക്കെ ദുആയിൽ എല്ലാവരെയും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വസിയത്ത് ചെയ്തുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ സ്ഥാപനത്തെ ഉത്തരവോത്തരം അഭിവൃദ്ധിപ്പെടുത്തി തരുമാറാവട്ടെ. അതിനെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു സഹാനുമ്പത്താല പൂർത്തിയായി കൊടുക്കുമാറാവട്ടെ. അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ കബറുകളിലേക്ക് പ്രവർത്തനത്തിൻ്റെ ഒക്കെ പ്രതിഫലങ്ങൾ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരെ നമ്മെ അവർ നമ്മുമായി ബന്ധപ്പെട്ടവരെ റസൂലുള്ളാഹി അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين رضي الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تعلموا العلم وعلموها صدق رسول الله صلى الله عليه وسلم ബഹുമാന മുഅ്മിനുകളെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകിയ ആയുസ്സിൽ വെച്ച്, നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഇൽമിൻ്റെ വിഷയത്തിൽ നമ്മൾ സുഖലാവുക എന്നത്. ഇൽമുമായി ബന്ധപ്പെട്ട് ഇൽമിൻ്റെ കാര്യത്തിൽ സുഖലാവൽ ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കണം, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. അതിന് അല്ലാഹു നമ്മൾക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞ ഒരു കാര്യം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ കാര്യം, ഖുൽ റബ്ബി സിദ്നി ഇൽമ, നബിയെ നിങ്ങൾ പറയണം, റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഇൽമിനെ കൂടുതലാക്കി തരണമെന്ന്. വേറെ ഇബാദത്തുകളും മറ്റുള്ള കർമ്മങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതൊന്നും കൂടുതലായി വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി ചോദിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പനയില്ല. ഈ ഒരു കൽപ്പന നിങ്ങൾ എനിക്ക് കൂടുതലാക്കി തരണമെന്ന്, റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഇൽമ് കൂടുതലാക്കി തരണമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അപ്പോൾ ഈ കാര്യം, നമ്മൾ ഇൽമ് വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമയാണ്. നമ്മളെപ്പോഴും ദുആ ചെയ്യാറുണ്ട് എല്ലാ ആളുകളും, റബ്ബി സിദ്നി ഇൽമ എന്നുള്ളത് നമ്മൾ ഏത് സമയത്തും നമ്മൾ ദുആ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വതആല നബിയോട് കൽപ്പിച്ചതാണെങ്കിലും നമ്മളോടുകൂടെയുള്ള കൽപ്പനയാണ്. അത് നമ്മൾ ചോദിക്കുകയും അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും വേണം. കൂടുതലാക്കി തരണമെന്ന് ചോദിച്ചാൽ പോരാ, കൂടുതലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തെല്ലാമുണ്ട് അത് മുഴുവനും നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു സാധ്യം, മൻ തഅല്ലമ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു തആല ഒരുത്തനെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ, യുഫഖിഹുഹു ഫിദ്ദീൻ, അവനെ അല്ലാഹു ദീനിൽ ഒരറിവുള്ളവനാക്കി തീർക്കും. ഫഖഹ യുഫഖിഹുന യുഫഖിഹുഹു ഫിദ്ദീൻ. ഫഅല ബാബ് ഫഖഹ എന്ന് പറഞ്ഞാൽ അല്പാൽപമായി പഠിക്കുക എന്നാണ്. കുറേശ്ശെ കുറേശ്ശെ പഠിച്ച് അതിനെ വർദ്ധനവുണ്ടാക്കുക, അതാണ് യുഫഖിഹുഹു ഫിദ്ദീൻ. ദീനിൽ അവനക്ക് അറിവുള്ളവനെ കുറേശ്ശെ കുറേശ്ശെ പഠിച്ചുകൊണ്ട് അറിവുള്ളവനാക്കി തീർക്കും. അത് അല്ലാഹു ചെയ്യുന്ന ഒരു മഹത്തായ കാര്യമാണ്, വലിയൊരു തൗഫീഖാണ്. തൗഫീഖ് യുഫഖിഹു മൻ യുരിദില്ലാഹു ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ ദീനിയായ കാര്യങ്ങൾ പഠിക്കാനുള്ള തൗഫീക്ക് അവനക്ക് കൊടുക്കും. തൗഫീക്ക് എന്ന തൗജീഹുൽ അസ്ബാബി നാവൽ മത്ലൂബിൽ ഖൈരി എന്നാണ് മഹാന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. തൗജീഹുൽ അസ്ബാബി, നമ്മൾക്കുള്ള ഓരോ കാരണങ്ങളും നേരിടിക്കുക. നാവൽ മത്ലൂബിൽ ഖൈരി, ഖൈറായ ഒരു വിഷയത്തിലേക്ക്, നല്ല വിഷയത്തിലേക്ക് നമ്മൾ എല്ലാ സബബുകളും നേരിടിക്കുക എന്നുള്ളത് നമ്മളൊരു പ്രത്യേകമായ കാര്യമാണ്. ഇത് നമ്മൾ ചെയ്യണം. ഇത് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. ഒരാൾ മൻ സലക്കഫി തരീഖിൻ തരീഖിൽ ലൽമി സലക്കല്ലാഹു തരീഖിൻ നീർ ജന്ന എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ഒരാൾ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇൽമ് തേടാൻ വേണ്ടി നമ്മൾ പോവുക. ആ ഇൽമ് തേടാൻ വേണ്ടി പോയാൽ ആ വഴി എവിടേക്കുള്ള വഴിയാണ്?
സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. ഈ കാര്യം പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ഇൽമിൻ്റെ വിഷയത്തിൽ പ്രവേശിച്ചാൽ അത് എവിടേക്കുള്ള വഴിയാണ്? സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. നമ്മൾ ഇരിക്കുന്ന സദസ്സ്, ഇൽമിൻ്റെ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഇരുന്നാൽ അത് സ്വർഗത്തിൻ്റെ സ്വർഗത്തോപ്പാണെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ തോപ്പാണ്. ഈ ദുനിയാവിൽ വെച്ച് സ്വർഗത്തിലിരുന്നു എന്ന് പറയാൻ നമ്മൾ ഇൽമിൻ്റെ സദസ്സിൽ ഇരുന്നാൽ മതി. ആ ഇൽമിൻ്റെ സദസ്സിൽ ഇരുന്നാൽ ഇത് സ്വർഗത്തിലാണ് ഇരുന്നത്, നമ്മൾ സ്വർഗത്തിലിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു മഹത്തായ സദസ്സാണ്. പിന്നെ ഇൽമുമായി ഒരു മണിക്കൂർ രാത്രി സമയത്തൊക്കെ ഇൽമിൻ്റെ വിഷയത്തിൽ നമ്മൾ ചെലവഴിച്ചാൽ ആ രാത്രി മുഴുവൻ സുന്നത്തായ നിസ്കാരങ്ങൾ, മുത്തരക്കം സുന്നത്ത്, ആ സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിച്ച പ്രതിഫലം, ആ നേരം പുലരുന്നവരെ സുന്നത്തായ മറ്റ് ഇബാദത്തുകൾ ചെയ്ത പുണ്യമാണ് ഇൽമിൻ്റെ സദസ്സ്. ഇൽമുമായി ബന്ധപ്പെട്ട് ഇൽമിൻ്റെ വർധനവിന് വേണ്ടി, ഇൽമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഒരു മണിക്കൂർ സമയം ചെലവഴിച്ചാൽ അത് ഏറ്റവും വലിയ ഒരു സമയമാണ്. അതൊരു ഇബാദത്താണ്. ഇൽമ് എന്നാണ് ഇൽമ് പഠിക്കലും പഠിപ്പിക്കലും, അത് ഇബാദത്ത് തന്നെയാണ്. നമ്മൾ ഇബാദത്താണ്, അതൊരു പ്രത്യേകമായ ഒരു ഇബാദത്തിൽ പ്രവേശിക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് മറ്റ് ഇബാദത്തുകളൊന്നും കൂടുതലായി ഇല്ലെങ്കിലും ഇൽമുമായി ബന്ധപ്പെടുക എന്നുള്ള ആ ഇബാദത്ത് നമ്മൾക്ക് വലിയ ഇബാദത്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഇൽമ് പഠിക്കാനും അതനുസരിച്ച് കൊണ്ട് നമ്മളെ ജീവിതം നന്നാക്കാനും അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ദുആ ചെയ്യുകയാണ്, നിങ്ങളെല്ലാവരും ദുആരിക്കണം എപ്പോഴും, അതാണ് നമ്മുടെ ആവശ്യം. അള്ളാഹു റബ്ബി സിദ്നി ഇൽമ എന്ന് പറഞ്ഞാൽ ആ ഇൽമിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. അത് ഇൽമ് പഠിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഇന്ന് എല്ലാ സൗകര്യങ്ങളും നമ്മൾക്ക് പഠിക്കാനുണ്ട്. പഴയ കാലത്ത് അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഒരു ഇൽമ് പഠിച്ചാൽ മറ്റേ ഇൽമ് കിട്ടൂല, മറ്റേ ഇൽമ് പഠിച്ചാൽ ഈ ഇൽമും കിട്ടൂല, ഇങ്ങനെ വിവിധ മേഖലകളിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മൾക്ക് കഴിഞ്ഞുപോയി. ഇപ്പം എല്ലാം കൂടി ഒരേ സ്ഥലത്തിൽ നിന്ന് നൽകപ്പെടുന്ന ഇൽമാണ്. അതാണ് ജാമിയ, നൂരിയ, അതുപോലെ മറ്റുള്ള കോളേജുകൾ അതിൽ വെച്ചുകൊണ്ട് നൽകപ്പെടുന്നതും അതിൻ്റെ ഓരോ ശാഖകളും അതിൻ്റെ ഘടകങ്ങളും അതിൻ്റെ ജൂനിയർ കോളേജുകളും എല്ലാം നൽകുന്നത് വിവിധമായ ഇൽമുകളാണ്. ശറഇയ ഇൽമുകളും അതിനാവശ്യമായ മറ്റ് ഇൽമുകളും. മറ്റ് ഇൽമു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലക്ഷ്യമല്ല. നമ്മുടെ ലക്ഷ്യം ശറഇയ ഇൽമാണ്. ആ ശറഇയ ഇൽമു എന്ന് പറഞ്ഞാൽ ഖുർആൻ, ഹദീസ്, ഫിഖ്, ഇതൊക്കെ തസവുഫ്, ഇതെല്ലാമാണ് ശറഇയ ഇൽമു. ഇത് നമ്മൾ പഠിക്കണമെങ്കിലും ആ പഠിച്ചത് ഉപയോഗപ്പെടുത്തണമെങ്കിലും നമ്മൾക്ക് ആവശ്യമാണ് മറ്റുള്ളതായ ഇൽമുകൾ. നഹ്വ് വേണം, സർഫ് വേണം, അതുപോലെ ഇംഗ്ലീഷ് വേണം, അത് പ്രബോധനം ചെയ്യാനും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും, മറ്റ് ഭാഷകൾ വേണം, മറ്റുള്ള എല്ലാ കഴിവുകളും ഉണ്ടാവണം. ഇതെല്ലാം നമ്മൾ ശക്തിപ്പെടുത്തി എല്ലാ ഇൽമിനു വേണ്ടിയും നമ്മൾ സമയം ചെലവഴിച്ച് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് നിങ്ങളോടും മറ്റുള്ള എല്ലാ ആളുകളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. ഞാൻ പ്രത്യേകമായി ഉപദേശിക്കുകയാണ് എൻ്റെ സ്വന്തം ശരീരത്തോടും ഞാൻ അതിന് വേണ്ടി ഉപദേശിക്കുന്നു. ആ ഇൽമനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മൾക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. റബ്ബന അത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള മുഅ്മിനുകളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കരിയംതോട് അൻസാർ കോളേജ് ഇന്ന് പ്രശസ്തമാണ് ആ സ്ഥാപനം. കരിയന്തോട് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇന്ന് പടർന്ന് പന്തലിച്ച്
ജനോപകാരപ്രദമായ വലിയ ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. ഹിഫ്ദ് കോളേജും ഷരിയത്ത് കോളേജും ഇതിന് ഉത്തേജനം നൽകുന്ന മാസാമാസങ്ങളിൽ നടക്കുന്ന ജലാലിയ റാത്തീബും എടുത്തു പറയേണ്ടത് തന്നെയാണ്. തീരെ അറിയപ്പെടാതിരുന്ന ഒരു പ്രദേശത്തെ ഈ സ്ഥാപനം പ്രശസ്തമാക്കി, പ്രകാശപൂരിതമാക്കി. അതിൻ്റെ പിന്നിൽ ആത്മാർത്ഥമായി ഒരുപാട് കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വാസ്തവമാണ്. നിസ്വാർത്ഥ സേവകന്മാരായ കുറെ ഉമറാക്കളും സൂഫി വര്യന്മാരായ കുറെ ഉലമാക്കളും ഇതിൻ്റെ പിന്നിൽ ഭൗതികമായ ഒരു ലക്ഷ്യവും വെക്കാതെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉയരാൻ കാരണമായത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നന്മയുടെ കരങ്ങൾ നീണ്ട നിരയാണ്. സാമ്പത്തികമായി സഹായിച്ചവർ ധാരാളമുണ്ട്. ഭൗതികമായ പ്രതിഫലമല്ല അവരും ആഗ്രഹിച്ചത്. പടച്ച റബ്ബിൻ്റെ ദീനിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള അമലും അത് മുഖേന കിട്ടുന്ന സ്വർഗവും പ്രതിഫലങ്ങളുമാണ്. അങ്ങനെ ധാരാളം ആളുകൾ ഈ സ്ഥാപനത്തെ സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അല്ലെങ്കിലും ഒരു മനുഷ്യന്റെ സമ്പാദ്യം, അവൻ്റെ ജീവിതത്തിൽ അവൻ നന്മയ്ക്ക് വേണ്ടി ചെയ്ത ധർമ്മങ്ങളാണ്, ദീനിന് വേണ്ടി ചെയ്ത ധർമ്മങ്ങളാണ്. ആഹ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് മരിച്ചാലും നിലക്കാത്ത പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ധർമ്മം, ആ ധർമ്മമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് നമുക്കറിയാം, വഅൻഫിഖു മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദുകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം ആസന്നമാകുന്നതിൻ്റെ മുമ്പ് നാം നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ നൽകുക, നന്മയ്ക്ക് വേണ്ടി ചെയ്യുക. നാം തന്നതാണത്, മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് നാം തന്നതാണത്, അതിൽ നിന്ന് നിങ്ങൾ ദീനിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ഇൽമിന് വേണ്ടി ചെലവഴിക്കുക എന്ന് മനുഷ്യരോട് അല്ലാഹു തആല ഖുർആനിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ഒരു മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും പ്രധാനമായ അമൽ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള മാർഗം നന്മകൾക്ക് വേണ്ടിയുള്ള ധർമ്മമാണ്, സദഖയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഖുർആനിൽ റബ്ബ് തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു മനുഷ്യന്റെ മരണസമയം വല്ലാത്ത സമയമാണ്, സക്കറാത്തിന്റെ അവസ്ഥയാണ്, ഈ ലോകത്തു നിന്ന് വിട്ടുപിരിയുന്ന അന്ത്യ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോൾ അവൻ പറയുമത്രേ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, റബ്ബി എന്റെ രക്ഷിതാവേ, അല്ലാഹുവേ എന്നെ അല്പസമയത്തേക്ക് കൂടി പിന്തിച്ചുത്ത, എന്നെ ഭൂമി ലോകത്തേക്ക് തന്നെ ജീവിക്കാൻ അനുസരിച്ചുത, എനിക്കൊരൽപ്പം കൂടി ആയുസ് നീട്ടിത്ത, എന്നാൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായ ഫസ്വദ്ദഖ ഞാൻ ധർമ്മം ചെയ്തുകൊള്ളാം, നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചുകൊള്ളാം, എന്ന് മരണസമയം ഞാൻ നിസ്കരിച്ചുകൊള്ളാം എന്നല്ല പറഞ്ഞത്, ഹജ്ജ് ചെയ്തുകൊള്ളാം, മറ്റുള്ള കർമ്മങ്ങൾ ചെയ്തുകൊള്ളാം എന്ന് പറയാതെ സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പവഴിയായ ധർമ്മത്തെ സംബന്ധിച്ചാണ് എന്നെ അല്പസമയം ഈ ദുന്യാവിലേക്ക് തന്നെ നീട്ടിത്തന്നാൽ ഞാൻ ഫസ്വദ്ദഖ ധർമ്മം ചെയ്തുകൊള്ളാം, അങ്ങനെ ഞാൻ ധർമ്മം ചെയ്താൽ വഅകും മിനസ്സ്വാലിഹീൻ ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുപോകുമല്ലോ, അങ്ങനെ ഞാൻ സ്വർഗാവകാശിയാകുമല്ലോ, അതുകൊണ്ട് എന്നെ നീട്ടിത്തരേണമേ, ഞാൻ ധർമ്മം ചെയ്തുകൊള്ളാം എന്ന് മനുഷ്യൻ പറയുമെന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ
അല്ലാഹുവാണ് പറഞ്ഞത് മുഅ്മിനുകളെ അങ്ങനെയുള്ള ധർമ്മങ്ങൾ ചെയ്ത ധാരാളം ആളുകൾ കയ്യും കണക്കുമില്ല വളരെ പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് പോലും ലക്ഷക്കണക്കിന് രൂപ ദാന ധർമ്മങ്ങൾ ചെയ്ത് ഈ സ്ഥാപനത്തിന്റെ പിന്നിൽ കരുത്തായി നിൽക്കുന്ന നിന്നുകൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർ ചെയ്ത ധർമ്മങ്ങളൊക്കെ സർവശക്തനായ നാഥൻ അവർക്ക് ഇരുവീട്ടിലും ഉപകാരപ്രദമായ സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ അവരുടെ ഇതിനെ സഹായിച്ച സാമ്പത്തികമായും അല്ലാത്ത രൂപത്തിലും സഹായിച്ചവർ എല്ലാവർക്കും കൈകൾ നിറയെ അള്ളാഹു പ്രതിഫലം നൽകട്ടെ ഈ സ്ഥാപനത്തിനെ അള്ളാഹു നാൽക്കുനാൾ വിജയിപ്പിക്കട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആലിമീങ്ങൾ ഉമറാക്കൾ സാധാരണക്കാർ എല്ലാവർക്കും അള്ളാഹു ഇത് കാരണം സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നവർ അവരെയൊക്കെ അള്ളാഹു വലിയ വലിയ ആലിമീങ്ങളും ഹാഫിലീങ്ങളും ഒക്കെയാക്കി വളർത്തി നാളെ സ്വർഗ പൂങ്കാവനത്തിൽ ഇടം നൽകപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സൗഭാഗ്യം നമുക്കും അവർക്കും ഏവർക്കും അള്ളാഹു നൽകട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി സ്ഥാപനത്തിന് മനസ്സിൽ വെക്കണമേ നിങ്ങൾ സഹായിക്കണമേ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ തെറ്റുകൾ പൊറുത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കരിയംതോട് അൻസാറുൽ ഇസ്ലാം സംഘത്തിൻ്റെ കീഴിൽ 2017 May 14 ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിച്ച ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ നിന്ന് ഹാഫിലീങ്ങളായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനായി ഷരീഅത്ത് കോളേജ് ഇന്ന് ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലും റാഹത്തും സന്തോഷവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മീയ നേതൃത്വം നമുക്കുണ്ട്. അതിൻ്റെ പുറം സേവന രംഗത്ത് പരിചയമുള്ള ഒരുപാട് ആളുകളുടെ അധ്വാനവും ഇതിൻ്റെ പിന്നിലുണ്ട്. അതിൽ ഉപരി ഉദാരമതികളായ ഒരുപാട് സഹോദരങ്ങളുടെ അകമഴിഞ്ഞ സഹായവുമുണ്ട്. ഇതെല്ലാം ഒത്തിണങ്ങിയതിൻ്റെ പേരിലാണ് വളരെ സന്തോഷകരമായ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് വേണ്ടി പ്രവർത്തിച്ച, സഹകരിച്ച, സഹായിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥന ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ ഒരു അവസരത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽ അൻസാർ തഹ്ഫീളുൽ ഖുർആൻ കോളേജ് അതിൻ്റെ ഒരു പുതിയ ചുവട് കൂടി വെക്കുകയാണ് ഇന്ന്. ബഹുമാന്യരായ ഇസ്ഹാഖ് ഫൈസി ഉസ്താദിൻ്റെ പ്രാർത്ഥനയോടുകൂടെ
അൽ അൻസാർ തഹ്ഫീളുൽ ഖുർആൻ കോളേജ് എന്നുള്ള ആ നാമത്തിനോട് കൂടെ അൽ അൻസാർ തഹ്ഫീളുൽ ഖുർആൻ ശരീഅത്ത് കോളേജ് എന്നുള്ള ഒരു നാമം കൂടി കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ നമ്മുടെ രക്ഷിതാക്കളുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യത്തിന് മറുപടി നൽകുകയാണ് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ. എൻ്റെ കുഞ്ഞ് ഹാഫിളായി കഴിഞ്ഞു, ഇനി എങ്ങനെയാണ് അവൻ്റെ ഉപരിപഠനം, എവിടെയാണ് അവൻ്റെ ഉപരിപഠനം എന്നുള്ള ഈ ചോദ്യത്തിന് മറുപടി നൽകുകയാണ് അൻസാർ ശരീഅത്ത് കോളേജിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ. ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ഉപരിപഠനം ഞങ്ങൾ ഇവിടെ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷവാർത്തയോടുകൂടെ ഇന്ന് നമ്മുടെ പഠനം ആരംഭിക്കുമ്പോൾ ജാമിഅ നൂരിയ അറബിയയുടെ കീഴിൽ വളരെ പ്രൗഢമായി നടന്നുകൊണ്ടിരിക്കുന്നതായ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ശാഖയായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്ഥാപനം. ഇതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.